പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് സ്വന്തം ബൈക്കിൻ്റെയോ കാറിൻ്റെയൊക്കെ ഇൻഷുറൻസ് നമുക്ക് എങ്ങനെ പുതുക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിനായിട്ട് ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. കാറോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കാണാം. അതിൽ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ ഇൻഷുറൻസ് അടയ്ക്കുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഞാനിപ്പോൾ ബൈക്കിൻ്റെയാണ് അടയ്ക്കുന്നത്. ബൈക്കിൻ്റെ അതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റർ യുവർ ബൈക്ക് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബൈക്കിൻ്റെ നമ്പർ നമ്മളതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്പർ മാറിപ്പോകാണ്ട് തെറ്റാണ്ട് തന്നെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഈ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കറക്റ്റ് വരുന്നതാണ്. അത് വന്നിട്ടുണ്ട്. ഹീറോ ഹോണ്ട പാഷൻ പ്രോ ഫസ്റ്റ് ട്രം വന്ന അത് 2009 മോഡൽ വന്നിട്ടുണ്ട്. കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്ത് താഴത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ ഏത് കമ്പനിയുടെയാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്നുള്ള ഓപ്ഷൻ വരും. ഞാനിപ്പോൾ നേരത്തെ എടുത്തിരുന്നത് നാഷണൽ ഇൻഷുറൻസിൻ്റെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന് എമൗണ്ട് വരുന്നത് 714. ഇപ്പോൾ ഓരോ കമ്പനിയുടെയും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. റേറ്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെയാലും നേരത്തെ എടുത്തിട്ടുള്ള നാഷണൽ ഇൻഷുറൻസിൻ്റെ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് 714 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ട്. ജോബി ആൻ്റണി, പിന്നെ ഫോൺ നമ്പർ വന്നിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എക്സ്ട്രാ വരുന്നത് പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു എമൗണ്ട് കൂടി ആഡ് ചെയ്യും. ഒരു ചെറിയൊരു എമൗണ്ടാണ്, 295 അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. നോമിനിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, റിലേഷനും അതുപോലെ പേരും ചോദിക്കുന്നുണ്ട്. അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോമിനിയുടെ ഏജ് ചോദിക്കുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇൻഷുറൻസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടോട്ടലിൽ എമൗണ്ട് വരുന്നത് 1191 രൂപയാണ്. അപ്പം ബൈ എ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് വന്നേക്കുന്നതെല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നുങ്ങൾ ചെക്ക് ചെയ്യുക. കേസ് നമ്പറും വണ്ടി നമ്പറും പേരും എല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് ബൈ എ പ്ലാനിൽ കൊടുക്കുക. അതിൽ വേരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് സിം ഉള്ളതുകൊണ്ട് ഇതിലേതാ സിം നമ്മൾ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഫോൺ പേ ആയിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന ബാങ്കുകളുടെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതിൽ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻഷുറൻസ് നമുക്ക് ഫോണിൽ കൂടെ തന്നെ അടയ്ക്കാവുന്നതാണ്. നമ്മൾ വേറെ ഏജൻസിക്കൊന്നും കൊടുത്ത് വെറുതെ കമ്മീഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മെയിലായിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് PDF ആയിട്ട് നമുക്ക് ഡ്രൈവിൽ സേവ് ചെയ്താൽ മതി. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പേപ്പറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് DTP സെൻറ്ററിൽ നിന്ന് നമുക്കത് എടുക്കാനും പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഫോൺ പേ യൂസ് ചെയ്ത് തുടങ്ങുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.